വിഗ്രഹങ്ങൾ ഉടയ്ക്കുകയും ആ സ്ഥാനത്ത് പുതിയ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ യുഗസൃഷ്ടാക്കളായിട്ട് വിശേഷിപ്പിക്കുന്നത് കവിതയിൽ അതേപോലെ തന്നെ സാമൂഹിക ജീവിതത്തിലും ഒരു വിഗ്രഹഭഞ്ചകനായ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് താൻ ജീവിച്ച കാലഘട്ടത്തിലെ കവിതാ അഭിരുചിയെ അദ്ദേഹം പരിഷ്കരിച്ചു അതേപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തെയും അദ്ദേഹം പൊളിച്ചെഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് കവിതയെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരാളെയും സൂക്ഷ്മമായി നമ്മൾ പിന്തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാ രീതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് എന്ന് അന്വേഷിക്കാറുണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ കുഞ്ചൻ നമ്പികാരെ നമ്മളൊരു ഹാസ്യകവി എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഹാസ്യത്തിന് തന്നെ പല വകഭേദങ്ങളുമുണ്ട് അതിൽ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ വിറ്റ് ഉണ്ട് സറ്റെയർ ഉണ്ട് ഹ്യൂമറുണ്ട് വിറ്റ് എന്ന് പറയുമ്പോൾ ഉക്തിഹാസ്യം എന്ന് പറയാം നമ്മൾ പറച്ചിലൂടെ ഹാസ്യം സൃഷ്ടിക്കലാണ് സറ്റെയർ എന്ന് പറയുമ്പോൾ ആക്ഷേപഹാസ്യമാണ് വിമർശിച്ച് സമൂഹത്തെ വിമലീകരിക്കുന്ന പ്രകൃതിയാണ് അത്തരം ആക്ഷേപഹാസ്യ പ്രകൃതികൾക്കുള്ളത് ഹ്യൂമർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പരിഭാഷപ്പെടുത്താമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ശുദ്ധഹാസ്യം എന്ന് പറയാം ശുദ്ധ ഹാസ്യത്തിൽ പലപ്പോഴും ചിരിയുടെ അളവ് കുറവായിരിക്കും കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം ഹാസ്യത്തിൻ്റെ ഈ മൂന്ന് സ്വഭാവം കാണാനുണ്ടെങ്കിലും സറ്റയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന കവിതയുടെ തലത്തിലാണ് അദ്ദേഹം കൂടുതൽ ഊന്നിയത് അതുകൊണ്ട് തന്നെ മറ്റ് രണ്ട് ഹാസ്യ സ്വരൂപങ്ങളും നമ്പ്യാർ കൃതികളിൽ കുറച്ച് താഴ്ന്നു അല്ലെങ്കിൽ മുങ്ങിപ്പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മാത്രമല്ല രസാവിഷ്കരണത്തിൽ ശൃംഗാരം പോലെയുള്ള വീരം പോലെയുള്ള പല രസങ്ങളും കുഞ്ഞൻ നമ്പ്യാർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതും നമ്മൾ ഈ നേരത്തെ പറഞ്ഞാൽ ഈ ഹാസ്യ രസാവിഷ്കാരത്തിൽ അണ്ടുപോയതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഏതായാലും ഒരു ഹാസ്യ കവി എന്ന നിലയിൽ കുഞ്ചൻ നമ്പ്യാരെ നമ്മൾ മനസ്സിലാക്കും നമ്മൾ സ്കൂൾ ക്ലാസ് മുതൽ തന്നെ കുഞ്ചൻ നമ്പ്യാർ എന്ന കവിയെ ആദ്യമായി മനസ്സിലാക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന വസ്തുത അതാണ് കുഞ്ചൻ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫലിത പരിഹാസ രസാവിഷ്കാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നതൊരു പദ്യമാണ് ഒന്ന് രണ്ട് പദ്യങ്ങൾ അത്തരത്തിലുണ്ട് അതിൽ ഒന്ന് സദ്യയെ സംബന്ധിച്ചുള്ളൊരു പദ്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ഒരു പദ്യമായിരിക്കാം ആ പദ്യം ഇങ്ങനെയാണ് പത്രം വിസ്തൃതമത്ര തുമ്പമലർ തോറ്റോടിയിടിനോരന്നവും പുത്തന്നെയ് കനിയപ്പഴുത്ത പഴം കാളിപ്പഴം കാളനും പത്തഞ്ഞൂറ് കറിക്ക് ദാസിമിയലും അരങ്ങയും അങ്ങയും യുദ്ധം ചെമ്പകനാട്ടിലഷ്ടി തൈർമോർ മുട്ടാതെ കിട്ടും സുഖം അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ പത്രം വിസ്തൃതമത്ര തുമ്പ തുമ്പപ്പൂ പോലെ നല്ല പാകത്തിന് വെന്ത ചോറ് മലർ തോറ്റോടീടിനോരന്നവും മലർ പോലും തോറ്റുപോകുന്ന തരത്തിൽ പൂ പോലെ പൂക്കുല പോലെ ഇരിക്കുന്ന അന്നം പുത്തൻ നെയ്യ് അല്ല പുതിയ നെയ് പഴയതൊന്നുമല്ല കനിയപ്പഴുത്ത പഴം പഴുത്ത് പാകമായ പഴം കാളിപ്പഴം വേറെ പ്രത്യേക ഇനം പഴം കാളനും കാളൻ ഒരു ഒഴിച്ചുകറി പത്തഞ്ഞൂറ് കറിക്ക് ദാസ്യമിയിലും നാരങ്ങയും മാങ്ങയും പത്തഞ്ഞൂറ് കറികൾ പോലും വന്ന് ദാസ്യവേല ചെയ്തു കൊടുക്കത്തക്ക വിധത്തിലുള്ള അത്രയ്ക്ക് കേമമായ നാരങ്ങയും മാങ്ങയും ഇത്തം ഇപ്രകാരം ചമ്പകനാട്ടിൽ ചമ്പകനാട്ടിൽ അഷ്ടി ഭക്ഷണം സദ്യ തൈർ മോർ മുട്ടാതെ കിട്ടും സുഖം തൈരിനും മോരിനും ഒന്നും ഒരു മുട്ടും ഇല്ലാതെ സുഖമായി കിട്ടിക്കൊള്ളും എന്ന അർത്ഥം പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നമ്മൾ നോക്കിയാൽ ആണ് അതിൻ്റെ രസം മുഴുവനും വരുന്നത് പത്രം വിസ്തൃതം അത്ര തുമ്പ തുമ്പ ഇലയുടെ അത്രയും പത്രം വിസ്തൃതമായ പത്രം മലർ തോറ്റോടിയിടിനോരന്നവും എന്ന് പറഞ്ഞാൽ വെന്തു മലർന്നു പോയ ചോറ് ചോറധികം വെന്തു പോയ പിന്നെ അത് ഭക്ഷിക്കാൻ കൊള്ളില്ലല്ലോ പുത്തൻ നെയ്യ് കനിയെ പുത്തൻ നെയ്യായിരുന്നു കുറേ കാലം ഇരുന്നങ്ങ് കനച്ചു പോയി പഴുത്ത പഴം കാളി പഴം കുറച്ച് കാലം ഇരുന്നാൽ കാളി പോവുക എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ അടിച്ചിട്ട് ഉടങ്ങിപ്പോകും പഴങ്കാളനും കാളനൊക്കെ വെച്ചിട്ട് ഒരുപാട് ദിവസമായി പഴകിയ കാളനും മാത്രമല്ല പത്തഞ്ഞൂറ് കറിക്ക് ദാസ്യമിയലും നാരങ്ങയും മാങ്ങയും പത്തഞ്ഞൂറ് കറികളും കഴിഞ്ഞിട്ട് അവർക്ക് പോലും ദാസ്യവേല ചെയ്തു കൊടുക്കത്തക്ക അവസ്ഥയിൽ ദരിദ്രമായിട്ടുള്ള നരങ്ങയും മാങ്ങയും ഇത്തം ഇപ്രകാരം ഈ പറഞ്ഞ പ്രകാരത്തിൽ ചമ്പകനാട്ടിൽ അഷ്ടി ഭക്ഷണം തൈർ മോർ മുട്ടാതെ കിട്ടും എന്ന് പറഞ്ഞാൽ തൈരും മോരും ഒന്ന് മുട്ടിക്കത്ത് പോലും മുട്ടിച്ചിട്ട് വേണമല്ലോ എന്നെ ഒഴിക്കാൻ മുട്ടാതെ കിട്ടും സുഖം ചുരുക്കം പറഞ്ഞാൽ സദ്യ വളരെ മോശം എന്നർത്ഥം ഒരു കവി കുഞ്ഞൻ നമ്പ്യാരെ ഒരിക്കൽ സന്ദർശിച്ചിട്ട് കവിയെന്നും പറഞ്ഞാൽ പോരാ കവി എന്ന് പറയും സുകവികളും കു ഉണ്ടല്ലോ ഈ കുഞ്ഞൻ നമ്പ്യാരുടെ കാലത്തല്ല കേരളത്തിൽ എല്ലാ കാലത്തും ധാരാളം കവികൾ ഉണ്ടാകാറുണ്ട് നമ്പ്യാരുടെ കാലത്ത് ഒരു കവി നമ്പ്യാറെടുത്ത് താൻ എഴുതിയ ഒരു കവിത കൊണ്ട് കൊടുത്തിട്ട് എനിക്കിതിനൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അവതാരി എഴുതി തരണം എന്ന് ആവശ്യപ്പെട്ടതായി കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്പ്യാരുടെ പേരിൽ പ്രചരിക്കുന്ന ഇതേ ശ്ലേഷാർത്ഥം വരുന്ന മറ്റൊരു പദ്യം കൂടിയുണ്ട് അതിങ്ങനെയാണ് ആ കവിയുടെ കവിത ഒക്കെ വായിച്ചു അതിന് ശേഷം അദ്ദേഹം അവതാരികയായിട്ട് ഒരു ശ്ലോകം ഒരു പദ്യം എഴുതി കൊടുത്തു ആ പദ്യം ഇങ്ങനെയാണ് കുറ്റം പാർക്കിൽ അശേഷമില്ല രസികന് മട്ടും രസികന്മട്ടും പദച്ചേർച്ചയുന്നു കുറ്റം പാർക്കിൽ അശേഷമില്ല രസികൻ മട്ടും ചെയ്യും പറ്റിയിട്ടില്ല ദോഷം എങ്ങും ഒരുപോലുണ്ട് ഗുണം പാർക്കുകിൽ ചെറ്റിൽ ഇ കൃതിയിൽ ദോഷം ഇനി ഞാൻ എന്താണ് ചൊല്ലേണ്ടതും മറ്റില്ലിത്തരമൊരു സൽകൃതി ഇനി കാണുന്നതും ദുർലഭം അപ്പം കവി അതൊക്കെ എടുത്ത് വായിച്ച് ശ്ലോകം വായിച്ച് വലിയ സന്തുഷ്ടനായി അദ്ദേഹം പോയി എന്നാണ് കേൾക്കുന്നത് പക്ഷെ ആ ശ്ലോകം നമ്മൾ നേരത്തെ പറഞ്ഞ പത്രം വിസ്തൃത മത്ര തുമ്പ എന്ന് തുടങ്ങുന്ന ആ പദ്യവുമായി കമ്പയർ ചെയ്താൽ ആ പദ്യത്തിൻ്റെ ഘടനയിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ കവിയുടെ കവിത മോശമാണെന്നാണ് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പദം പിരിക്കുന്നതിലാണ് അതിൻ്റെ ആ വൈദഗ്ധ്യം ഇരിക്കുന്നത് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കുറ്റം പാർക്കിൽ അശേഷം ിയാൽ എവിടെയും കുറ്റം ഇല്ല മട്ടും രസികന്മട്ടും രസികന്മട്ടേ ഇല്ല പദച്ചേർച്ചയും പറ്റിയിട്ടില്ല പദച്ചേർച്ച എവിടെയും പറ്റിയിട്ടില്ല ദോഷം ദോഷമെങ്ങും ഒരുപോലുണ്ടേ ഗുണം പറക്കുകയിൽ എവിടെങ്കിലും ഈ കൃതിയിൽ ഗുണമുണ്ടോ എന്ന് നമ്മൾ നോക്കി നോക്കി ചെന്നാൽ എവിടെയും ദോഷം ചെറ്റില്ല ഇക്കൃതിയിൽ ദോഷം ഇതല്ലാതെ ഈ കൃതിയിൽ വേറെ ദോഷമൊന്നുമില്ല മറ്റില്ല ഇത്തരമൊരു സൽകൃതി സൽകൃതി എന്നുള്ളത് അദ്ദേഹം കോട്ടേഷൻ കിട്ടിയിട്ടില്ല എന്തേ ഉള്ളു മറ്റില്ല ഇത്തരമൊരു സൽകൃതി ഇത്തരമൊരു മോശപ്പെട്ട കൃതി വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല ഇനി കാണുന്നതും ദുർലഭം ഇത്ര മോശപ്പെട്ട കൃതി ഇനി ആരെങ്കിലും എഴുതുമോ എന്ന കാര്യത്തിലും എനിക്ക് വലിയ സംശയമുണ്ട് എന്ന് അത് നമുക്ക് രണ്ടാമത്തെ അർത്ഥം നോക്കാം ആ കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമില്ല അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ അല്ലെങ്കിൽ അവതാരിക രൂപത്തിലുള്ള ആ പദ്യത്തിൽ അത് വായിച്ചു നോക്കുന്ന ഒരു ശരാശരി കൊള്ളാം ഇപ്പോൾ എല്ലാ കവിതയെന്ന അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബുദ്ധിമാനായ വായനക്കാരൻ ഇതിൻ്റെ സത്യസ്ഥിതി വായിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് നമ്പ്യാർക്ക് നല്ല എന്താ ബോധ്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്പ്യാർക്ക് നല്ല വാശിയുള്ളത് കൊണ്ടാണ് ഇത്തരം ശ്ലേഷാർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അവതാരികാപദ്യം എഴുതി കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം കവിത എഴുത്തിൽ മാത്രമല്ല ഫലിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഘടകമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്പ്യാരുടെ ജീവിത കഥ ജനനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ഏതാണ്ട് രേഖപ്പെടുത്തുന്ന ചരിത്രം തന്നെ സജീവമാകുന്ന ഒരു ഘട്ടമാണ് കാരണം പിന്നെ പോർട്ടുഗീസുകാരും ഡച്ചുകാരും അതുപോലെ ഇംഗ്ലീഷുകാരും വരെ കേരളത്തിൽ വരികയും ആധിപത്യം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അതൊക്കെ നമുക്ക് എഴുതപ്പെട്ട ചരിത്രമാണ് നമുക്ക് വലിയ അഭ്യൂഹങ്ങളും ഇപ്പോൾ എഴുത്തച്ഛനെ പോലെയോ ചെറുശ്ശേരിയെ പോലെയോ ഒരുപാട് അഭ്യൂഹങ്ങളുടെ പുറയിൽ പോകേണ്ട ആവശ്യമില്ല ഇപ്പം പ്രാചീന കവിത്രയത്തിൽ പെടുന്ന എഴുത്തച്ഛൻ്റെയും അതുപോലെ ചെറുശ്ശേരിയുടെയും കാര്യത്തിലുള്ള അത്രയും അവ്യക്തത കുഞ്ചൻ നമ്പ്യാരുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം വള്ളുവനാടിൻ്റെ സ്വന്തതിയായ എഴുത്തുകാരനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് വള്ളുവനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു വല്ലാത്ത സാംസ്കാരിക പാരമ്പര്യമുണ്ട് പാലക്കാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്ത് തീവണ്ടിയാ പീസിന് കുറച്ച് കുറച്ച് അകലെയായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് കിളിക്കുറിശി മംഗലം എന്ന് പറയുന്ന സ്ഥലത്തിന് തന്നെ ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യമുണ്ട് പ്രാചീന കാലത്തെ പല അട്ടക്കഥാകാരന്മാരും ജീവിച്ചിരുന്ന സ്ഥലമാണ് സുഭദ്രാഹരണം അട്ടക്കഥ എഴുതിയ നമ്പൂതിരിയുടെ സ്ഥലം അതുപോലെ പൂന്തോട്ടത്ത് കവികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കവികൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് പൊതുവെ വള്ളവനാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള കിള്ളിക്കുറിശ് മംഗലത്തെ കലക്കത്ത് നമ്പ്യാർ മഠത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് എന്നുള്ളതാണ് നമുക്ക് സാഹിത്യ ചരിത്രകാരന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്പ്യാരെ പോലെ അപൂർവ പ്രതിഭാശാലിയായ ഒരു കവിയുടെ ജനനത്തെക്കുറിച്ച് സ്വാഭാവികമായും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ചില ഐതിഹ്യ കഥകളും കുഞ്ഞൻ നമ്പ്യാരെക്കുറിച്ചുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് ഒരിക്കൽ തെക്ക് തിരുവനന്തപുരത്ത് മുറജപത്തിന് പോയ ഒരു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ കെട്ടിക്കാനുള്ള സമ്പത്ത് ഒരു പണക്കീലാക്കി യാത്ര ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ കലക്കത്ത് ഈ ഈ കിളിക്കുരിശി മംഗലത്തെത്തുകയും കലക്കത്ത് ഭവനത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തെന്നും അങ്ങനെ അവിടെ തങ്ങിയ ദിവസം ഇദ്ദേഹം കുളക്കടവിൽ കുളിക്കാൻ പോയപ്പോൾ ഈ പണക്കിഴി കടവിൽ വെച്ചിട്ട് കുളിക്കാൻ പോയ സമയത്ത് ഒരു പശു വന്നതിൻ്റെ മുകളിൽ ചാണകം വിട്ടെന്നും തിരിച്ചു കയറി വന്ന നമ്പൂതിരിക്ക് പണക്കിഴി കാണാതെ വിഷമിച്ചു എന്നും അങ്ങനെ അദ്ദേഹം വിഷമിച്ച് കലക്കത്ത് ഭവനത്തിരിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരി ഈ പണക്കിഴി കൊണ്ട് കൊടുത്തെന്നും ഇങ്ങനെയാണ് സംഭവിച്ചത് പശു ചാണകം വിട്ടതുകൊണ്ടാണ് കാണാതെ പോയത് എന്ന് പറഞ്ഞു എന്നും പറയുന്നുണ്ട് ആ സമയത്ത് ഈ കലക്കത്ത് ഭവനത്ത് നിറവേറുമായി നിൽക്കുന്ന യുവതിയെ നോക്കിയിട്ട് ഈ ദിവ്യനായ നമ്പൂതിരി ഈ ജനിക്കാൻ പോകുന്ന കുട്ടി അതിവിശിഷ്ടനായിരിക്കും എന്ന് പറഞ്ഞതായി ഒരു ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യത്തിനകത്ത് വലിയ ആ വിശ്വാസ്യതയൊന്നും നമ്മൾ കൽപ്പിക്കണമെന്നില്ല അത് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഈ പ്രതിഭാശാലികളെക്കുറിച്ച് അത്രയും ഐതിഹ്യങ്ങളുണ്ടാകും മറ്റൊന്ന് മറ്റൊരു ഐതിഹ്യം പറയുന്നത് കുഞ്ഞൻ നമ്പ്യാർക്ക് ഏഴ് വയസ്സുള്ള കാലത്ത് പാമ്പ് കടിയേറ്റ് വഴിയിൽ കിടന്നെന്നും അപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് സ്വർണക്കിണ്ടിയിൽ നിന്ന് പാല് കൊടുത്തു അത് കുടിപ്പിച്ചു എന്നും അതൊരു എന്താ വിശിഷ്ടമായ ഒരു സമ്മാനമായി നമ്പ്യാരിൽ ഭവിച്ചു എന്നും അത് അദ്ദേഹം ഈ ആ ഏഴു വയസ്സുകാരൻ ഗുരുവിൻ്റെ അടുത്ത് എത്തിയിട്ട് പിന്നെ കാളിദാസൻ്റെ കൃതിയിലെ ഒരു ശ്ലോകം വളരെ വിദഗ്ധമായി വ്യാഖ്യാനിച്ചു കേൾപ്പിച്ചു എന്നുമൊക്കെയുള്ള ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിനും വേണ്ടത്ര വിശ്വാസ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാം എന്തായാലും കുഞ്ഞൻ തമ്പിയാർ എന്ന് പറയുന്ന ആ വ്യക്തി കുഞ്ഞൻ തമ്പിയാർ എന്ന മഹാകവിയിലേക്ക് വളർന്നതിന് പിന്നിൽ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയുണ്ട് ജനിച്ച നാടിൻ്റെ പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷണത്തിൻ്റെ പ്രത്യേകതയുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞൻ തമ്പിയാർ പല പിന്നെ ചരിത്രകാരന്മാരും ജീവചരിത്രകാരന്മാരും ഒരു സാഹിത്യചരിത്രമാരും മരും പറഞ്ഞിട്ടുള്ളതാണ് കുഞ്ചൻ നമ്പ്യാർ വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടെ നിന്നും ദേശാന്തരം പോയി പല സ്ഥലങ്ങളിലും താമസിക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്തായാലും പ്രകടമായി നമുക്ക് കിട്ടിയ ഒരു തെളിവെന്ന് പറയുന്നത് അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് തന്നെ അമ്പലപ്പുഴ എത്തുകയും അമ്പലപ്പുഴയിൽ അദ്ദേഹം വളരെ കാലം താമസിക്കുകയും ആ അവിടുത്തെ സവിശേഷമായ ഒരു ഭൂപ്രകൃതിയോടും കലാ അദ്ദേഹം പൊരുത്തപ്പെട്ട് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് കുഞ്ഞൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടുള്ള പ്രസിദ്ധമായ ഏറെക്കുറെ വിശ്വാസ്യത നിറഞ്ഞ ഐതിഹ്യം അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കുഞ്ഞൻ നമ്പ്യാർ എന്ന കവിയെ നമ്മൾ മനസ്സിലാക്കുന്നത് തുള്ളൽ തുള്ളൽപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് കേരളത്തിൽ ഒരു നവീനമായ കലാരൂപത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്പ്യാരുടെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു സർഗാത്മക സാഹിത്യകാരനെ ശ്രദ്ധേയനാക്കുന്നത് മുമ്പ് ആരും ചെയ്യാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും പുതിയത് സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പഴയതിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് പുതിയത് സൃഷ്ടിക്കുക ഇപ്പം ടി എസ് എലിയേറ്റിനെ പോലെയുള്ള കവികളൊക്കെ പറയുന്നതുകൊണ്ട് പര പാരമ്പര്യത്തിലേക്ക് കവികൾ നോക്കണം പക്ഷേ പാരമ്പര്യത്തിലേക്ക് നോക്കിയിട്ട് അതിൽ ഊർജം സാംശീകരിക്കുകയും ചെയ്യാമോ പകരം പഴയ കവിതയെ അതേപോലെ പകർത്തി വെച്ചാൽ കവിക്ക് നിലനിൽപ്പില്ല കുഞ്ഞൻ നമ്പ്യാരെ നമ്മളെ ശ്രദ്ധിച്ചാലറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു വിഗ്രഹഭഞ്ചകനായ കവിയായിരുന്നു നിലവിലുള്ള കവിതാരീതി അദ്ദേഹം പരിഷ്കരിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐതിഹ്യം അതായത് കുഞ്ചൻ നമ്പ്യാർ നമ്പ്യാർ മഠത്തിൽ ജനിച്ച നമ്പ്യാർ എന്ന ആ പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ച ഒരു തൊഴിലിൻ്റെയും ജാതിയുടെ ഒക്കെ ഭാഗമായി മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതായത് ചാക്യന്മാരുടെ നാല് വംശങ്ങളിൽ നാലാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന ആളാണ് കുഞ്ചൻ നമ്പ്യാർ നാലാമത്തെ വംശം അതായത് പൂണൂലിടാൻ അധികാരമില്ലാത്ത ചാക്യാരിൽപ്പെടുന്ന ആളാണ് കുഞ്ചൻ നമ്പ്യാരുടെ പിന്നെ വംശാവലി അവിടെ തന്നെ ഈ പിന്നെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കവിയാണ് കുഞ്ഞൻ നമ്പ്യാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ജീവിതത്തെ ഒരു പൊരുതലായി കവിത എഴുത്തിനെ ഒരു സമരമായി എല്ലാ തിന്മകളെയും വിമർശിക്കാനുള്ള ഉപാധിയായി കുഞ്ഞൻ നമ്പ്യാർ സ്വീകരിച്ചിട്ടുണ്ട് ഞാനതാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തി ഐതിഹ്യം അറിയാവുന്നതാണ് അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സാധാരണ ചാക്യാർ കുത്ത് അവതരിപ്പിക്കുമ്പോൾ ആ മിഴാവ് കെട്ടുന്ന തൊഴിലാണ് നമ്പ്യാർ ചെയ്തുകൊണ്ടിരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പിന്നെ ചാക്യാർ കുത്ത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ നമ്പ്യാർ മിഴാവ് കെട്ടിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ഉറങ്ങിപ്പോയി എന്നും അങ്ങനെ നമ്പ്യാരെ അവിടെ നിന്നും വഴക്ക് പറഞ്ഞ് പുറത്താക്കി എന്നുമാണ് ഐതിഹ്യം അങ്ങനെ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ചാക്യാറിൽ നിന്ന് ശകാരം കേട്ട കുഞ്ഞൻ നമ്പ്യാർ ഒരു രാത്രി കൊണ്ട് ഉറക്കം വിളച്ചിരുന്ന് ഒരു കവിത എഴുതി പിറ്റേ ദിവസം അമ്പലത്തിൻ്റെ പുറത്ത് അവതരിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഐതിഹ്യം അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ വിശ്വസിക്കണമെന്നില്ല കുഞ്ഞൻ തമ്പിയാർ ഒറ്റ രാത്രി കൊണ്ടല്ലേ ആ കവിത എഴുതിയെന്ന് വിചാരിക്കാം പല ഘട്ടങ്ങളിലായി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ജീവിത പ്രയാസങ്ങളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും നിരന്തരം ഒരു കലാരൂപത്തിൻ്റെ ആവർത്തനത്തിലുള്ള മടുപ്പ് തോന്നിയിട്ടും ഒരു പുതിയ കല വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ട് അതിൻ്റെ നിരന്തര ശ്രമത്തിലായിരുന്നിരിക്കാം അതൊരു ഘട്ടത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം അത് അത് പുറത്തെടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ചൻ നമ്പ്യാറാണ് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി അതിനുശേഷം അത്രയ്ക്ക് ജനപ്രീതി കിട്ടിയ മറ്റൊരു കവി ചങ്ങമ്പുഴയുള്ളൂ അതിനു മുമ്പുള്ള ഒറ്റ കവിക്കും അത്രയും ജനപ്രീതി കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഇത്രയും ജനപ്രിയനായ കവിയായത് എന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാർ എപ്പോഴും ജനപക്ഷത്തു നിന്നയാളായിരുന്നു എന്നുള്ളതാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അദ്ദേഹം കവിത എഴുതി അദ്ദേഹം തന്നെ തൻ്റെ ഭാഷയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക ചേരുവാൻ വടിവിയന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരൂ എന്നദ്ദേഹം പറയുന്നുണ്ട് ഭടജനങ്ങളുടെ നടുവിൽ പടജനം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ പടയ്ക്ക് പോകുന്ന ജനം എന്നുള്ള അർത്ഥവും എടുക്കാം അതായത് കുഞ്ച നമ്പ്യാർ താമസിച്ചിരുന്നത് ഈ മാത്തൂർ കളരിയൊക്കെ ഉൾപ്പെടുന്ന ഈ അമ്പലപ്പുഴ പ്രദേശവും അതുപോലെ തന്നെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ അതിർത്തി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ പടജനങ്ങളും മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾ കൂടി അദ്ദേഹത്തിന് മുന്നിൽ ആ വാക്കുപയോഗിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് അതിനു മുമ്പുള്ള കവികളൊക്കെ ഉപയോഗിച്ച ഭാഷയിൽ നിന്ന് മാറിയൊരു ഭാഷ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ വളരെ ബോധപൂർവം ഒരു സമരത്തിന് പുറപ്പെടുകയാണ് എന്താണ് സമരം എന്ന് ചോദിച്ചാൽ ഭാഷയ്ക്കുള്ളിൽ ഒരു അധികാര സ്വരൂപം ഇരിപ്പുണ്ട് അതായത് ആ അധികാര സ്വരൂപം ഏതാണെന്ന് ചോദിച്ചാൽ സംസ്കൃത ഭാഷയുടെ അധികാര സ്വരൂപത്തിന് നേരെയുള്ള ഒരു വലിയ സമരമായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ കവിത എന്ന് പറയാം അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ കുഞ്ചൻ തമ്പ്യാർക്ക് ഏറ്റവും ഇഷ്ടമല്ലാതിരുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കലാരൂപമായിരുന്നു കഥകളി കഥകളി ആശാന്മാരെയും അതിൻ്റെ പെട്ടി ചുമക്കുന്നവരെയൊക്കെ നിരന്തരം തൻ്റെ തുള്ളലുകളിൽ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഈ കഥകളി സംസ്കൃതബദ്ധമായ ഒരു ഭാഷയെ താലൂലിക്കും അതേപോലെ തന്നെ രാജാവിൻ്റെയും തൊട്ടു താഴെ നിൽക്കുന്ന രാജാവിനെ സേവിക്കുന്ന രാജാവിന് വേണ്ട പൗരോഹിത്യകർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന നമ്പൂതിരി സമുദായത്തിൻ്റെയും മൊത്തം ഘടനയെ എതിർക്കാൻ അദ്ദേഹം ഈ സംസ്കൃത ഭാഷയെ എതിർക്കുന്ന എതിർക്കുക എന്നുള്ള രീതി സ്വീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം സാധാരണക്കാരുടെ ഭാഷയിൽ അദ്ദേഹം കവിത എഴുതിയത് അത് കേൾക്കാൻ ആളുണ്ടായിരുന്നു ഭാഷയെ പൊളിച്ചപ്പോൾ അദ്ദേഹം കലാരൂപത്തെയും പൊളിച്ചു യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദേവ വിഗ്രഹങ്ങളും പിഴുതെടുത്തുകൊണ്ടാണ് കുഞ്ചൻ നമ്പിയാർ പുറത്തുപോയത് അതിനകത്ത് ഏറ്റവും വിശുദ്ധമായ സ്ഥാനത്ത് മാത്രം അവതരിപ്പിച്ചിരുന്ന കലാരൂപമാണല്ലോ ക്ഷേത്രത്തിനകത്ത് മാത്രമേ കൂത്ത് അവതരിപ്പിക്കൂ അതിൻ്റെ പുറത്ത് അവതരിപ്പിക്കില്ലായിരുന്നു അവിടുത്തെ ദേവന്മാരെ എല്ലാം പുറത്തു കൊണ്ടുവന്നു അദ്ദേഹം ആ ദേവന്മാരെ എല്ലാം മനുഷ്യ സ്വരൂപത്തിൽ അവതരിപ്പിച്ചു കേരളീയരുടെ സ്വരൂപത്തിൽ അവതരിപ്പിച്ചു ഇതാണ് കുഞ്ചൻ നമ്പിയാർ ചെയ്ത ഒരു വിപ്ലവം എന്ന് പറയുന്നത് അദ്ദേഹം സ്വീകരിച്ച തുള്ളലുകളിലെ വേഷം തുള്ളൽപ്പാട്ടുകളിലെ വേഷം ഇപ്പം ശീതങ്കൻ തുള്ളൽ പറയൻ തുള്ളൽ ഓട്ടൻതുള്ളൽ എന്ന പേരുകൾ അതിൻ്റെ വേഷങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചുള്ള മനസ്സിലാക്കും ജനകീയ കലയിൽ നിന്ന് ജനകീയ കലാരൂപത്തിൽ നിന്ന് സ്വാംശീകരിച്ച ഘടകങ്ങളാണ് അതിലുള്ളത് ക്ലാസിക് അല്ല അദ്ദേഹം കൂടുതൽ ആശ്രയിച്ചത് എന്ന് പറയുന്ന നിലവിലിരിക്കുന്ന ഒരു പിന്നെ അവസ്ഥയിൽ ഒരു പൊളിച്ചെഴുത്ത് ഭാഷയിൽ പൊളിച്ചെഴുത്ത് വേണം കലാരൂപത്തിൻ്റെ കാര്യത്തിലും പൊളിച്ചെഴുത്ത് വേണമെന്ന് തീരുമാനിച്ച ആളായിരുന്നു ഈ പറയുന്ന ഈ വള്ളുവനാടിൻ്റെ മണ്ണിൽ അതിൻ്റെ ഊർജം സാംശീകരിച്ചു കൊണ്ട് വളർന്ന ഈ കവി നമുക്കറിയാം അസാധാരണമായ ഫലിതബോധത്തിൻ്റെ രാജാക്കന്മാർ ജീവിച്ച മണ്ണാണ് ഈ വള്ളുവനാടെന്നു പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം നമുക്ക് പിന്നീടറിയാം ഓ വി വിജയനെ പോലെ അദ്ദേഹം ദുരന്തം എഴുതുമ്പോഴും ഹാസ്യത്തിൻ്റെ അത്ഭുതം സൃഷ്ടിച്ച ആളാണ് വി കെ എൻ എന്ന് പറയുന്ന രാക്ഷസ രൂപത്തിൽ ഫലിതം അവതരിപ്പിച്ച അങ്ങനെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥത്തിൽ ആ തുടക്കക്കാരൻ എന്ന് പറയാവുന്ന നമുക്ക് ഈ പ്രാചീന ഏറ്റവും പ്രാചീന കാലത്തെ പിന്നെ സംസ്കൃത കവികളെ മാറ്റി നിർത്തിയാൽ മലയാളത്തിൽ ചിരിയുടെ വെടിമരുന്ന് പുരയ്ക്ക് തീ കൊടുത്തിട്ട് ദൂരെ മാറി നിന്ന് രസിക്കുന്ന ഒരു അപൂർവ പ്രതിഭാശാലിയെ നമുക്ക് കുഞ്ഞൻ നമ്പ്യാരിൽ നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ തുള്ളൽപ്പാട്ടുകൾ നമുക്ക് അറിയാം തുള്ളൽ എന്ന കലാരൂപത്തെ ജനമത്യത്തിൽ അവതരിപ്പിച്ച് അതിനംഗീകാരം നേടുകയും ധാരാളം പേരെ ഈ രംഗത്തേക്ക് സജീവമായി ഇറക്കിക്കൊണ്ടുവരികയും ചെയ്തു കുഞ്ഞൻ നമ്പ്യാരുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട പല തുള്ളൽ കൃതികളും അദ്ദേഹത്തിൻ്റെ അല്ലെന്നറിയാം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽപ്പാട്ടുകളെന്ന പേരിൽ നൂറിലധികം തുള്ളൽപ്പാട്ടുകൾ ഒന്നിച്ചു ചേർത്തിട്ട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് അത്തരത്തിൽ ആ മേഖലയിൽ ഗവേഷണം നടത്തിയ പലരും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് തുള്ളൽ കൃതികൾ മാത്രമേ കുഞ്ചൻ നമ്പ്യാരുടേതായി നമുക്ക് കാണാൻ കഴിയൂ ബാക്കിയെല്ലാം പലരും എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കവികളെ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന സംവിധാനം ഒരു കാലഘട്ടത്തിൽ ഇത്രമാത്രം കൃതികൾ രചിക്കപ്പെട്ടു എങ്കിൽ കാണപ്പെടാത്ത എത്രയോ തൊഴിൽ പാട്ടുകൾ ഉണ്ടാവാം അത്രയും വലിയൊരു കവി സമൂഹത്തെയും ആസ്വാദക സമൂഹത്തെയും അദ്ദേഹത്തിന് സ്വാധീനിക്കുവാൻ കഴിഞ്ഞു പിന്നെ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളാണ് കവിതയിലൂടെ അദ്ദേഹം നടത്തിയ സാമൂഹിക പരിഷ്കരണ ശ്രമം അദ്ദേഹം വിമർശിച്ച വിഭാഗങ്ങളെയൊക്കെ നോക്കണം രാജാവിനെ വലുതായിട്ട് വിമർശിച്ചിട്ടില്ല എന്നാൽ അധികാര സ്വരൂപത്തെ എതിർക്കുന്നുണ്ട് അതിനേക്കാൾ അദ്ദേഹം എതിർത്തത് രാജാവിനോട് ഒട്ടി നിന്നുകൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ആ രാജാവിനെ ഉപദേശിച്ച് വഴിതെറ്റിക്കുകയും ചെയ്യുന്ന വർഗ്ഗങ്ങളെയാണ് അദ്ദേഹം എതിർത്തത് നായർ സമുദായത്തെ അദ്ദേഹം എതിർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നല്ല ഊർജമുള്ള നല്ല ആർജവമുള്ള ഒരു ജനസമൂഹം സ്വന്തം ശക്തികളെ ഒരു ഉപയോഗവുമില്ലാതെ ആർക്കെങ്കിലും വേണ്ടി വ്യയം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള വിമർശനമാണ് അതിനകത്തുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല വിമർശകരും പറയും കുഞ്ഞൻ നമ്പ്യാർക്ക് നായർ സമുദായത്തിൽ നായന്മാർ ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നുള്ളത് നമ്മൾ വേണ്ടതേ ചെയ്യാവൂ നമുക്കുള്ള ശക്തി ഏറ്റവും ഗുണകരമായി വിനിയോഗിക്കണം എന്ന അഭിപ്രായമുള്ള ആളായതുകൊണ്ടാണ് കുഞ്ഞൻ നമ്പ്യാർ അത്തരം വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം അവിവാഹിതനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീകളോട് വലിയ സംസർഗം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കൃതികളിലൊക്കെ മിക്കപ്പോഴും സ്ത്രീകളെ വിമർശിക്കാറുണ്ട് അതിപ്പം ഗണികകളെ അവതരിപ്പിക്കുമ്പോൾ മാത്രമല്ല ഗണികകളെ പിന്നെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അവരുടെ വേഷഭൂഷാദികളെയും മറ്റുമൊക്കെ വിമർശിക്കുന്നുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരിയായി അദ്ദേഹം സ്ത്രീകളെ പൊതുവായി ഒരു പ്രധാന സ്ഥാനത്ത് കാണുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണോ എന്തോ നമുക്ക് ശ്രദ്ധിക്കാം സ്ത്രീകളെ അദ്ദേഹം അത്ര കാര്യമായി എടുക്കുന്നില്ല ഒരു പക്ഷേ ഈ പിന്നെ വേണ്ടത്ര സാമൂഹികമായ ഇടപെടലിന് സ്ത്രീകൾക്ക് അവസരം ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ സർഗശക്തിയോ അവരുടെ ഇച്ഛാശക്തിയോ പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ വേണ്ടത്ര ബുദ്ധി പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു വിഭാഗമായി സ്ത്രീകളെ തിരിച്ചറിഞ്ഞു എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇപ്പോൾ കേസരിയൊക്കെ പറയുമ്പോൾ കേസരി പറയാറുണ്ട് സ്ത്രീകൾക്ക് ഫലിത് ബോധം കുറവാണ് ഫലിത് ബോധം കുറയുന്നവർക്ക് ബുദ്ധി കുറവാണ് എന്നൊക്കെ പറയുന്നത് പോലെ കുഞ്ഞൻ തമ്പ്യാർ എന്തോ എങ്ങനെയോ അങ്ങനെയൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞു അറിഞ്ഞുകൂടാസ് അദ്ദേഹം അവിവാഹിതനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ മലയാള കവിതയുടെ ചരിത്രത്തിൽ സവിശേഷമായൊരു ഘട്ടത്തിൽ വന്നു പിറക്കുകയും കേരളത്തിൻ്റെ സാമൂഹികാവസ്ഥയെ തന്നാലാവുന്ന വിധം പരിഷ്കരിക്കാൻ ശ്രമിക്കുകയും മലയാള കവിതയെ ഒന്നാകെ പുതിയ ഒരു പന്ഥാവിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത കവിയാണ് കുഞ്ഞൻ നമ്പ്യാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്